ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. വിദ്യാർത്ഥികളെ കടുത്ത പരീക്ഷണത്തിലേക്ക് തള്ളിവിടുകയാണ് നമ്മുടെ അധ്യാപകരുടെ ഈ ഒഴിവുകൾ. 1000-ലേറെ സർക്കാർ സ്കൂളുകളിൽ 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലാണ് ഇത്രയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. PSC റാങ്ക് ലിസ്റ്റും നിയമന ശുപാർശയും ഉണ്ടായിരിക്കെയാണ് ഇങ്ങനൊരു ഗുരുതര സ്ഥിതി വിശേഷമെന്ന് പറയുന്നത്. സ്കൂളുകൾ തുറക്കാത്തതിനാലാണ് അധ്യാപക നിയമനം വേണ്ടെന്നാണ് സർക്കാരിൻ്റെ ഒരു പൊതുനിലപാട് എന്ന് പറയുന്നത്. അടിയന്തര ഈ സാഹചര്യം മുൻനിർത്തി ചിലയിടത്ത് അധ്യാപക നിയമനം നടത്തുന്നത് വ്യക്തമായെങ്കിലും തുടർ നടപടികൾ ഒന്നുമായിട്ടില്ല. ഈ നിയമന ശുപാർശ ലഭിച്ചവർക്ക് June 29 നൽകണമെന്നാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവുണ്ട്. ഈ കാസർഗോഡ് പ്രൈമറി ഹൈസ്കൂൾ തലത്തിൽ മാത്രം 644 ഒഴിവുകൾ ഉണ്ടെന്നാണ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് സമീപിച്ച കണക്ക്. LP UP തലത്തിലാണ് കൂടുതലും ഒഴിവുകളുള്ളത്. ഓൺലൈൻ ക്ലാസ് ആയതിനാൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഹയർ സെക്കൻഡറി തലത്തിൽ അതിസങ്കീർണമായ കാര്യങ്ങളാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ മൊത്തം ഒഴിവുകളിൽ 1/3 കാസർഗോഡാണ്. 65 ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലായി 262 ഒഴിവുകളാണ് ഉള്ളത്. ചുരുക്കം ചില സ്കൂളുകളിൽ നിന്നുള്ള കണക്ക് ലഭ്യമായിട്ടില്ല. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എണ്ണം ഇനിയും കൂടാനാണ് സാധ്യത. 20 പ്രിൻസിപ്പൽമാരുടെ തസ്തികകളും ഒഴിഞ്ഞു കിടക്കുന്നു. അതുപോലെ തന്നെ 38 ലാബ് അസിസ്റ്റൻറ്റുമാരുടെ ഒഴിവ് വേറെയുണ്ട്. VHSEയിലെ 20 ഗവൺമെൻറ് സ്കൂളുകളായി 100-ലധികം ഒഴിവുകളാണ് ഉള്ളത്. ചില VHSEകളിലാണെങ്കിൽ 3-4 അധ്യാപകരാണ് ആകെ ഉള്ളത്. അധ്യാപക ക്ഷാമം പരിഹരിക്കാൻ 2 ബാച്ചുകൾക്ക് ഒരുമിച്ച് ഓൺലൈൻ ക്ലാസ് എടുക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. 100-ലധികം കുട്ടികളുള്ളതിനാൽ ഓൺലൈൻ വഴി നടക്കുന്നില്ല. ക്ഷാമം പരിഹരിക്കാൻ അധ്യാപക വിദ്യാർത്ഥികളെ ട്രെയിനികളെ നിയമിക്കാനുള്ള ചില വിദ്യാഭ്യാസ സമിതികളുടെ തീരുമാനം വിവാദമായതിനാൽ ബദൽ വഴി തേടുകയാണ് ജില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ഒഴിവുകൾ ഉള്ളത് എന്ന് നോക്കാം. നിയമനം തേടുന്ന ഇതര ജില്ലക്കാർ നാട്ടിലേക്ക് സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നതാണ് ഒഴിവുകൾ കൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. സംസ്ഥാന തലത്തിലുള്ള നിയമമായതിനാൽ ഹയർ സെക്കൻഡറി മേഖലകളിൽ പ്രത്യേകിച്ചും മറ്റ് ഏത് ജില്ലകളിലും അനക്കയറ്റമോ വിരമിക്കലോ നടന്നാലുള്ള ഒഴിവുകൾ ഉടൻ അപേക്ഷിക്കും. ഇങ്ങനെ പോകുന്നവർക്ക് പകരം ആളുണ്ടാവില്ല. പ്രൈമറി ഹൈസ്കൂൾ തലത്തിൽ നിശ്ചിത ശതമാനം പേർ സ്ഥലം മാറിപ്പോകുന്നു. പോകുന്നവർക്ക് പകരം ആൾ വരുന്നില്ലെന്നതാണ് ജില്ല നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ 1000-ലധികം അധ്യാപക ഒഴിവുകളാണ് ഉള്ളത്. വീഡിയോ ഉപകാരപ്രദമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.